പ്രിയമുള്ളവരെ, നമ്മുടെ പള്ളിയുടെ തിരുനാളാഘോഷത്തോടനുബന്ധിച്ച് ഇവിടെ ഇന്ന് ഒരുപാട് കലാപരിപാടികൾ നടക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമത്തിലെ ഒരുപാട് മഹാന്മാരും കവികളും ധീരന്മാരുമായ ജവാന്മാരും ഇവിടെ വരാനുണ്ട്. ഡോ, താൻ എങ്ങോട്ട് മേലോട്ട് നോക്കിക്കണേ? ചേട്ടനല്ലേ പറഞ്ഞൊരു മേൽനോട്ടം വേണം, മേൽനോട്ടം വേണം, ഇറങ്ങി പോകണം വേണ്ട. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ അതിഥികളെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുമാരൻ മാഷ് വരാനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കിട്ടുണ്ണി സാർ വരാൻ അനൗൺസ്മെന്റ് ഉണ്ട്. എന്താ, ഞാൻ പറഞ്ഞോളാം, നമ്മുടെ കുമാരൻ മാഷ് വരുന്നുണ്ടെന്ന്. നമ്മുടെ നാടിന്റെ അഭിമാനമായ ധീരനും കവിയുമായ കുമാരൻ മാഷ് ഞാൻ ഇവിടെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുമിച്ച് നടത്തുന്ന ഒരു പള്ളിയുടെ ആഘോഷമാണിത്. അതുകൊണ്ട് മൂന്ന് മതക്കാരെയും തൃപ്തിപ്പെടുത്താനായിട്ട് ഒരു മൂന്ന് ഭക്തിഗാനം പാടിയിട്ട് നമുക്ക് ഇത് ഉദ്ഘാടനം ചെയ്യാം. എനിക്ക് പാട്ടറിയില്ല, അതുപോലെ എനിക്ക് സമയവും ഇല്ല. എന്റെ ഭാഷ പാട്. ഒരു കാര്യം ചെയ്യും, നീ പറഞ്ഞത് കൊണ്ട് ഒറ്റ പാട്ട് കൊണ്ട് ഈ മൂന്ന് മതക്കാരെ ഞാൻ പാടും. അങ്ങനെ ഒറ്റ പാട്ട് കൊണ്ട് അങ്ങനെ മൂന്ന് മതക്കാരെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു പാട്ട് ഇറങ്ങിയിട്ടില്ല. ഞാൻ ഇറക്കി പറഞ്ഞ മനസ്സിലായോ? എന്റെ സൗരല്ല മുരുക, ഭഗവാൻ ഭഗവാൻ ഗീതയിൽ പാടി എന്തായാലും പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇനിയും ഒരുപാട് കല പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പള്ളിയുടെ തെക്ക് ഭാഗത്തുള്ള കപ്പത്തോട്ടത്തിൽ ആരോ കള്ളച്ചാരായം വാറ്റുന്നുണ്ട്. ദേവി ഏത് ഭക്തജനങ്ങൾ ആരും അതിലെ പോകാൻ പാടുള്ളതല്ല. താൻ എന്ത് പരിപാടി കാണിച്ച്? ആൾക്കാർ ഇത് എവിടെ വാറ്റിനെ എവിടെ വാറ്റിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പരസ്യമായിട്ട് അങ്ങ് പറഞ്ഞല്ലേ. ഇറങ്ങി പോളൂ. പ്രിയമുള്ളവരെ, ഇനി ഒരുപാട് പേര് വരാനുണ്ട്. നമ്മുടെ പള്ളിയുടെ വരവ് ചെലവ് കണക്കുകൾ പ്രഖ്യാപിക്കാനായി ക്ലീറ്റസ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കിട്ടുണി മാഷ് എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഷർട്ട് മാത്രമുള്ള ബോഡിയില്ലേ. സംസാരിക്കും ക്രിക്കറ്റ് കളിക്കാൻ താൻ എന്തി നമ്മുടെ പരിപാടി? താൻ ഖജാഞ്ചിയായ കമ്മിറ്റിയുള്ള പരിപാടി ഇങ്ങനെ അലമ്പൊക്കെ പാടണോ? ഇപ്പഴാണ് എനിക്കൊരു ഇൻട്രസ്റ്റ് ആയത്. എന്ത്? ഒരു കാര്യം പറഞ്ഞേക്കാം, കഴിഞ്ഞ വർഷത്തെ പള്ളിയുടെ കണക്ക് ഇവിടെ അവതരിപ്പിക്കാതെ ക്ലീറ്റസിന് ഇവിടെ വിടുന്ന പ്രശ്നം. കഴിഞ്ഞ വർഷത്തെ പള്ളിയുടെ കണക്ക് അവതരിപ്പിക്കാം. ഞാൻ പറയലുണ്ട്. താൻ എന്ത് നമ്മുടെ ഖജാഞ്ചിയെ താൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാൽ മറ്റുള്ളവരുടെ കാര്യം എന്തായിരിക്കും? അപ്പൊ ഖജാഞ്ചി ക്ലീറ്റസ് വെള്ളമടിച്ചപ്പോ എല്ലാവർക്കും ഭയങ്കര പരാതി. ഇവിടെ എന്താ പ്രശ്നം? എന്താ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ മഞ്ഞ മഴ പെയ്തു, ചുവപ്പ് മഴ പെയ്തു, നീല മഴ പെയ്തു, എന്തുകൊണ്ട് ഇവിടെ ഒരു ബ്രാൻഡ് മഴ പെയ്തില്ല? ഇവിടെ ക്ലീറ്റസ് താൻ എന്തൊക്കെയാ പറഞ്ഞത്? പള്ളിയുടെ പരിശുദ്ധമായ പരിപാടിയിലാണ് താൻ ഇങ്ങനെ പ്രശ്നം. ഈ പള്ളിയുടെ കാര്യം പറയണേ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി എന്റെ സ്കൂട്ടർ പോയിട്ടാണ് ഞാൻ. ഇവിടെ സ്കൂട്ടർ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ട് ഇവിടെ വന്നാണോ ചോദിക്കുന്നത്? അങ്ങനെ സംസാരിക്കില്ല, അങ്ങനെ സംസാരിക്കില്ല. ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, തന്റെ കല്യാണം കഴിഞ്ഞല്ലേ? കല്യാണം കഴിഞ്ഞ കഴിഞ്ഞല്ലേ? എത്ര കുട്ടികളുണ്ട്? നാല് പേര്. ആരൊക്കെ? ഒരാൾ ഈശ്വരവാദി, ഒരാൾ നിരീശ്വരവാദി, ഒരാൾ അവസരവാദി, ഒരാൾ നിന്നെ പോലെ തീവ്രവാദി. അപ്പൊ താനാ? ഞാനാണല്ലേ ഇതിന്റെയൊക്കെ ഉത്തരവാദി. താനിങ്ങനെ വെള്ളമൊഴിച്ച് നശിക്കേണ്ട ആവശ്യം എന്താ? എനിക്ക് സങ്കടമുണ്ടല്ലോ. എന്ത് സങ്കടം? പള്ളിയുടെ ഖജാഞ്ചിയായ ഖജാഞ്ചി ക്ലീറ്റസ്, ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് ഈ ഖജാഞ്ചി ക്ലീറ്റസിന്റെ ഇളയ മകനുണ്ടല്ലോ, 24 മണിക്കൂറും കുടിച്ചു 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 തുണിയില്ലാതെ വീടിന്റെ വാതിക്കെ കിടന്ന് പിച്ചുമ്പേയും പറിച്ചില്ല. അറിയാം തന്റെ മോനല്ലേ 24 മണിക്കൂറും കുടിച്ചു കുടിച്ചു തുണിയില്ലാതെ നടക്കുന്ന മോനെ വിളിച്ചൊന്ന് ഉപദേശിക്കാൻ പാടില്ലേ? മൂന്ന് മാസം പ്രായമുള്ള കൊച്ചിനെ ഞാനെന്ത് ഉപദേശിക്കാം? കുടിക്കോന്ന് പറഞ്ഞത് അത് ഈ കുടി. പിന്നെ ഖജാഞ്ചി ക്ലീറ്റസിന്റെ സമാധാനം ഉണ്ട്, മൂത്തമ്മ വണ്ടി ഓടിക്കാനുള്ള. ഇവിടെ മൂത്തമ്മ വണ്ടി ഓടിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് തനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പാടില്ലേ? എങ്ങനെ മൂത്തമ്മ വണ്ടി ഓടിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചൂടെ? എടാ, ഉജാല കുപ്പിക്ക് തൊളയിട്ട് ഉരുട്ടി കൊണ്ടുവരുന്ന എവിടുന്ന് വരുമാനം കിട്ടാനാ? പിന്നെ കാര്യം ചോദിക്കട്ടെ, തന്റെ കുടുംബ ജീവിതം ഇപ്പൊ എങ്ങനെയുണ്ട്? ഉപേക്ഷിക്കാൻ പോകും. ഭാര്യനെ ഉപേക്ഷിക്കാൻ? അതോ നിങ്ങൾ തമ്മിൽ വലിയ പ്രേമമായിരുന്നില്ലേ? എന്നിട്ട് നിങ്ങളെ ഉപേക്ഷിക്കണേ എന്തിനാ? പരിചയിങ്ങനെ എന്തേ മോനിങ്ങനെ വന്നടാ. ഇവിടെ താൻ എന്തിനാ തന്റെ ഭാര്യ ഉപേക്ഷിക്കുന്നത്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ ചോദിക്കും. നീ ഒരു പശുവിനെ വാങ്ങി വാങ്ങിച്ചു,
അതിന് കാടിവെള്ളം കൊടുത്തു, വൈക്കോല് കൊടുത്തു, പിണ്ണാക്ക് കൊടുത്തു, വളർത്തി വലുതാക്കി. അപ്പുറത്തെ വീട്ടിലെ തങ്കപ്പനാണോ എന്ന് കറക്കണമെങ്കിൽ നിനക്ക് തന്റെ കുടുംബക്കാരും ഇവിടെ പറയണ്ട, താൻ ഇവിടെ ഇറങ്ങി. ഇനി ഒരുപാട് പേര് വരാനുണ്ട് ഇവിടെ. ഒരുപാട് പേര് ആര് വന്നാലും ശരി, ക്ലീറ്റസിന് മര്യാദ പഠിപ്പിക്കാൻ പറ്റും. ഒരു കാര്യം പറഞ്ഞുതരാം, താൻ ഒരു കാര്യം ചെയ്യും, ഏതായാലും വന്ന സ്ഥിതിക്ക് ഈ വർഷത്തെ പള്ളിയുടെ വരവ് ചെലവ് കണക്കുകൾ പരസ്യമായിട്ട് പള്ളിയുടെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പൊതു ഞാൻ വന്നേക്കണം. കൃത്യമായിട്ട് വരവ് കണക്ക് ഞാൻ അവതരിപ്പിച്ചില്ല. എവിടെ കണക്ക്? ഒരു വർഷത്തെ കണക്കിന്റെ ലിസ്റ്റ് എടുത്ത്. ഒരു വർഷത്തെ കണക്ക് പ്രിയമുള്ളവരെ, പള്ളിയുടെ കണക്ക് അവതരണമാണ് അടുത്തായിട്ട് നടക്കാൻ പോകുന്നത്. കണക്ക് അവതരണത്തിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഈ ഖജാഞ്ചിയായ ഞാൻ വന്ന എന്റെ സ്കൂട്ടർ കാണാതെ പോയിട്ടുണ്ട്. അതൊക്കെ പിന്നെ താനെ നോക്കിയാൽ താനെ കണക്ക് അവതരിപ്പിക്കേ. പ്രിയമുള്ളവരെ, പള്ളിയുടെ കഴിഞ്ഞ വർഷത്തെ കണക്ക് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇത് ഒരു വർഷത്തെ കണക്കാ? ഇത്രയില്ല, ഇത് കൂടുതല. ആദ്യത്തെ കണക്ക് തെങ്ങേപ്പാട്ട് 7500. തെങ്ങേപ്പാട്ടാന്ന് വെച്ചാ എടാ, കഴിഞ്ഞ വർഷം പള്ളിപ്പെരുന്നാളിന് തെങ്ങയിലെ 4 കോളാമ്പി വെച്ചിട്ട് ആ കോളാമ്പി ഇരുന്ന് പാട്ട് പാടിയാ. അതാണ് തെങ്ങേപ്പാട്ട് 7500. അതിന് 7500 രൂപയോ? എടോ, ഇതിലും ബെസ്റ്റ് ആയിട്ട് എന്റെ മോള് പാടുമല്ലോ. ഒരു കാര്യം ചെയ്യ്, അടുത്ത പെരുന്നാളിന് നിന്റെ മകളെ കൊണ്ട് തെങ്ങയെ കെട്ടി അവളിരുന്ന് പാടട്ടെ. വലിയ ഡയലോഗ് നടിക്കണ്ട. നമ്മുടെ പള്ളിയുടെ സെമിത്തേരിക്ക് മതിൽ പണിയാണെന്ന് 10,000 രൂപ പള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്താ. എന്നിട്ട് മതിൽ കെട്ടിയില്ലല്ലോ. ഇങ്ങനെ പള്ളിയുടെ സെമിത്തേരിക്ക് മതിൽ എന്തേ കെട്ടാഞ്ഞ് പൈസ എടുത്തല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സെമിത്തേരിയുടെ അകത്ത് കിടക്കുന്ന ആർക്കെങ്കിലും പുറത്തേക്ക് പോണോ? നീ പുറത്തേക്കുന്ന ആർക്കെങ്കിലും അകത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? പിന്നെ എന്തിനാടാ സെമിത്തേരിക്ക് മതിൽ? ആ കാശെടുത്ത് എന്റെ വീട്ടിൽ മതിലിട്ടി ആ 10,000 രൂപ ഞാൻ പള്ളിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ആനക്ക് മതിളകി 10,000 രൂപ. ആനക്ക് മതിളകി എടാ, കഴിഞ്ഞ വർഷം പള്ളിപ്പെരുന്നാൾ ആന വേണമെന്ന് പറഞ്ഞു. ആ പറഞ്ഞു. ഖജാഞ്ചിയെ ക്ലീറ്റസ് ആനയെ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നു. മത ഇളകിയാ? ആനക്ക് മതമൊന്നും ഇളകിയിട്ടില്ല. ആന വെറുതെ ഇങ്ങനെ തലയൊന്നും ഇളക്കിയല്ലേ ഉള്ളൂ. ആന വെറുതെ തലയെന്ന് ഇങ്ങനെ ഇളക്കിയപ്പോഴേ അവിടെ കൂടിയിരുന്ന ആൾക്കാരെല്ലാം കൂടി എന്നും പറഞ്ഞ അതിന്റെ പുറകെ പോയാ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഞാനും എന്നും പറഞ്ഞു പോയാ. അപ്പൊ എന്റെ മടി 10,000 രൂപ. ആ 10,000 രൂപ പോയി. ആ കാശ് ഞാൻ പള്ളി കമ്മിറ്റിന്ന് എടുത്ത് കടമുറ്റത്ത് കത്തനാരെ ആശുപത്രി കൊണ്ടുപോയത് 1250. എടോ, കടമുറ്റത്ത് കത്തനാരൊക്കെ മരിച്ചിട്ട് വർഷങ്ങളായോ? കഴിഞ്ഞ വർഷം പള്ളിയിലെ നാടകം ഏതായിരുന്നു? കടമുറ്റത്ത് കത്തനാര് ആണ്. ഈ കടമുറ്റത്ത് കത്തനായിട്ട് അഭിനയിക്കുന്ന പുള്ളി അടിച്ച് കോണിന്നിട്ട് സ്റ്റേജിന്റെ ബാക്കി കിടന്നിട്ട് അതിനെയും കൊണ്ട് തന്നെ ആശുപത്രി പോയാ. അങ്ങനെ മൊത്തം പള്ളിയുടെ വരവ് 3,00,000 രൂപ. ഈ വർഷം വരവ് കൂടുതലാണ്. താങ്ക് യു. മൊത്തം ചെലവ് സോഡ കിട്ടു. ഇവിടെ ചെലവ് എത്രയെന്ന് പറ. അങ്ങനെ മൊത്തം ചെലവ് 1,25,000 രൂപ നമ്മുടെ പള്ളിക്ക് കിട്ടാൻ കടമാക്കിയല്ലേ? ഏ, അത് ക്ലീറ്റസ് അല്ലായിരിക്കണം. സ്വർണ്ണം വെള്ളം വിറ്റിയൊക്കെ പണയം വെച്ചൊക്കെ ഞാനത് കടം വീട്ടി. കടം വീട്ടി പുള്ളിയുടെ ഭാര്യയുടെ മോളിനെ സ്വർണ്ണമൊക്കെ എടുത്ത് പണയം വെച്ച് വിറ്റും പുളിക്കും. കടം വീട്ടി അതിനിച്ചിരി പുളിക്കും. എടാ, പള്ളിയുടെ സ്വർണ്ണക്കുരിശും വെള്ളിപ്പാത്രം ഒക്കെ ഇല്ലേ, അതൊക്കെ എടുത്ത് വിറ്റ് ഞാൻ കടം വീട്ടി. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല? ഇല്ല. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ തീരുമാനം ഉണ്ടാക്കാം. എന്ത്? എന്റെ സ്കൂട്ടർ കളഞ്ഞു കിട്ടി. തീരുമാനം എന്താന്ന് പറയണോ? ഇപ്പൊ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാം. ഞാൻ ഈ പള്ളി കമ്മിറ്റി രാജിവെച്ചിരിക്കുന്നു. ഇത്രയും നന്നായി നടന്നിരുന്ന കമ്മിറ്റി കൊണ്ട് നശിപ്പിച്ച രാജിവെച്ചിരിക്കുന്ന ഇനി ഇവിടെ ആരെ വരാനുള്ള കിട്ടുണി മാഷ്? കിട്ടുണി മാഷ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പരിപാടി കൊള്ളാം. എന്താ എടാ കിട്ടുണി മാഷി പള്ളി പെരുന്നാളിന് 150 രൂപ സംഭാവന എഴുതിട്ട് ഇതുവരെ തന്നിട്ടില്ല. എടാ, അതൊക്കെ തന്റെ കാര്യം, താനും കൂടെ മാറി മര്യാദ കടങ്ങി ഒതുങ്ങി മാന്യമായിട്ട് നിൽക്ക്. നമ്മളായിട്ട് പ്രശ്നമൊന്നുമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കിട്ടുണി മാഷ് എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമര കാലത്ത് സ്വാതന്ത്ര്യ സമര കാലത്ത് നെഹ്റുവിന്റെ സന്ത സഹചാരിയായിരുന്ന കിട്ടുണി മാഷാണ് അടുത്തതായി വേദിയിലേക്ക് വരുന്നത്. പ്രിയമുള്ളവരെ, കിട്ടുണി മാഷ് ഇതാ എത്തിക്കഴിഞ്ഞു. നമസ്കാരം. ശരി, ഞാൻ വിചാരിച്ച് പിരിവുകാശ് തരാൻ വേണ്ടി വന്നായിരുന്നു. മുട്ടത്തതാ മുട്ടനൊരു എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച ഇതിന്റെ ബാബാന്ന് പറയാതെ ഉള്ള കോഴിയെല്ലാം കൂടി ചെയിലേക്ക് കയറി വരും. ബഹുമാനപ്പെട്ട പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മഹാനായ നെഹ്റുവിനെയാണ്. നെഹ്റുജിയുടെ കൂടെ നിരവധി യാത്രകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അക്കാലത്തൊക്കെ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടം ഈ
കുട്ടികളും ഞാൻ പറഞ്ഞോളാന്ന് പെട്ടെന്ന് പറഞ്ഞ അവര് തെറ്റിദ്ധരിക്കും. ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര പോയപ്പോൾ ജോഹന്നാസ്ബർഗിൽ വെച്ച് നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ആയിരുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഈ നിൽക്കുന്ന മൈക്കിളിനും കൂട്ടിട്ടോടി എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നത് മദ്യവും മദിരാക്ഷിയുമാണ്. ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നത് മദ്യത്തിന്റെ കേസ് പറയല്ലേ, മദ്യ 24 മണിക്കൂറും കഴിക്കുന്ന ഒരാളാ ഞാൻ. പിന്നെ നീ എന്താ പറഞ്ഞ മദിരാശി മദ്രാസ് എന്ത് മദിരാക്ഷി പെണ്ണ് പെണ്ണ് മദിരാശി പെണ്ണ് പെണ്ണെന്ന് പറഞ്ഞപ്പോ താനെന്തിനാ അയാളെ ഉപ്പ വെക്കാൻ പോണത്? എടാ ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, എന്റെ സ്കൂട്ടർ കുണ്ടറ ഓമനയുടെ വീട്ടിൽ ഇരിപ്പുണ്ട്.